റഷ്യ ഉക്രൈൻ യുദ്ധം അനന്തമായി തുടരുമ്പോൾ, റഷ്യയിലെ IS ഭീകരാക്രമണം പുടിന് വലിയ പ്രകോപനമായിരിക്കുമ്പോൾ ലോകം വലിയ ആശങ്കയിലാണ്. ഉക്രൈനെ സഹായിക്കാൻ നാറ്റോ രാജ്യങ്ങൾ ഇനിയും ശ്രമിച്ചാൽ അമേരിക്ക കള്ളക്കളി തുടർന്നാൽ റഷ്യ ആണവായുധം പ്രയോഗിക്കുമെന്ന് പുടിൻ ഈയടുത്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വേണ്ടി വന്നാൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് വരെ കടക്കാനും മടിക്കില്ലെന്നായിരുന്നു പുടിൻ പറഞ്ഞു വെച്ചത്. എന്നാൽ പിന്നീട് ഇതേ പുടിൻ ഉക്രൈന് മേൽ ആണവ ആക്രമണ സാധ്യതയുടെ ആരോപണം കെട്ടിവെക്കാനും മറന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ലോകത്തെ ഒന്നാകെ വെന്തു വിണ്ണീറാക്കാൻ കെൽപ്പുള്ള ഒരു തീരുമാനത്തിലേക്ക് റഷ്യ അടുക്കുമോ എന്ന സംശയം ശക്തമാകുമ്പോൾ തന്നെ പുടിൻ അതേ നാണയത്തിൽ തന്നെ ഉക്രൈനെ കൂടുതൽ സങ്കീർണതയിലേക്ക് വലിച്ചിടുകയാണ്. പുടിൻ ഓരോ ദിവസവും അടവുകൾ മാറ്റി മാറ്റി കളിക്കുകയാണ്. ആണവായുധം ഉക്രൈന്റെ പക്കലുണ്ട്, അവർ അത് പ്രയോഗിക്കുമെന്നാണ് ഇപ്പോൾ പുടിൻ പറയുന്നത്. അണുബോംബ് അല്ലാത്ത ഒരു ആണവ ആക്രമണം ഉടൻ തന്നെ ഉണ്ടാകുമത്രേ. റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കുന്നുവെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഉക്രൈൻ ഡേർട്ടി ബോംബ് എന്ന ആയുധം പ്രയോഗിക്കുമെന്നാണ് റഷ്യ ഇപ്പോൾ ആവർത്തിച്ചു പറയുന്നത്. ഇക്കാര്യം യു എൻ രക്ഷാസമിതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ഈ ഡേർട്ടി ബോംബ്? എന്തുകൊണ്ടാണ് ഡേർട്ടി ബോംബ് ഇത്ര കണ്ട് കുപ്രസിദ്ധി നേടുന്നത്? ഡൈനമിറ്റ് പോലുള്ള സ്ഫോടക വസ്തുക്കളിലേക്ക് ആണവ വികിരണ ശേഷിയുള്ള പൗഡറുകളോ അതുപോലെ തന്നെ അതിൻ്റെ തരികളോ ഒക്കെ കലർത്തുന്നതാണ് ഈ പറഞ്ഞ ഡേർട്ടി ബോംബ്. സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുമ്പോൾ സ്ഫോടനത്തിനൊപ്പം തന്നെ ആണവ വികിരണ ശേഷിയുള്ള വസ്തുക്കളും സമീപ പ്രദേശങ്ങളിലേക്ക് ചിന്നിച്ചിതറും, അത് തെറിച്ചു വീഴും. ഈ സ്ഥലങ്ങൾ ആണവ മാലിന്യ പ്രദേശങ്ങളായി പിൽക്കാലത്ത് മാറും. ശരിക്കും പറഞ്ഞാൽ അണുബോംബ് കുറഞ്ഞ സമയത്തിൽ അതീവ വിനാശകരമായ സ്ഫോടനവും വികിരണങ്ങളും ഒക്കെ ഉണ്ടാക്കും. എന്നാൽ ഈ ഡേർട്ടി ബോംബിൽ അത്തരം ഫലമല്ല ഉണ്ടാവുക. സാധാരണ ഒരു ബോംബ് തന്നെയാണ് ഈ ഡേർട്ടി ബോംബ്. ഈ സ്ഫോടനത്തിൽ, ഈ ബോംബ് ഉപയോഗിച്ചുള്ള സ്ഫോടനത്തിൽ ഉയർന്ന അളവിൽ ആളുകൾ കൊല്ലപ്പെടുകയുമില്ല. പിന്നെ എങ്ങനെയാണ് ഡേർട്ടി ബോംബ് വില്ലനാകുന്നത്? അതിനുള്ള ഉത്തരം, ഡേർട്ടി ബോംബ് ആണവ മാലിന്യത്തിൻ്റെ ഒരു വലിയ കൂമ്പാരമാണ് എന്ന് തന്നെ പറയാം. ആണവ മാലിന്യത്തിൻ്റെ വിതരണം ഒരു പ്രദേശത്ത് വലിയ രീതിയിൽ തന്നെ ഈ ഡേർട്ടി ബോംബ് കാരണം ഉണ്ടാകും. ഡേർട്ടി ബോംബ് ഒരു നഗരത്തിൽ വീണാൽ ആ നഗരത്തിലെ പല മേഖലകളിലേക്ക് ആണവ മാലിന്യം വലിയ രീതിയിൽ പടരും. ആ പ്രദേശത്തെ ആളുകളെ ഒന്നായി തന്നെ ഒഴിപ്പിക്കേണ്ടതായി വരും. ഡേർട്ടി ബോംബ് പ്രാബല്യത്തിൽ ഉണ്ടെങ്കിലും ഇതുവരെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. ലോകരാജ്യങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദവും ഈ ബോംബുകൾ ഉണ്ടാക്കാറുണ്ട്. അതായത് ഇതുണ്ടാക്കുന്ന ആണവ മാലിന്യം തന്നെയാണ് ആ ഭയത്തിന് പിന്നിൽ. നമുക്കറിയാം ഹിരോഷിമ നാഗസാക്കി ദുരന്തത്തിന്റെ ഒക്കെ ആഘാതം എത്രത്തോളം വലുതാണ് എന്നുള്ളത്. വീണ്ടും അത്തരത്തിലൊരു വിപത്ത് ലോകത്ത് ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം പറയുന്നതും. എന്നാൽ ഉക്രൈന് മേലുള്ള പുതിയ ആരോപണമാണ് ഈ പറഞ്ഞ ഡേർട്ടി ബോംബ്. അത് റഷ്യ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. റഷ്യയുടെ അത്യാധുനിക മിസൈലുകളും ബോംബുകളും ആണവ ശേഖരവും ഒക്കെ അത്യുഗ്ര ശേഷിയുള്ളത് തന്നെയാണ്. ആണവ ശക്തിയിൽ റഷ്യ മുൻപന്തിയിൽ തന്നെയാണ്. റഷ്യൻ ബോംബുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഫോബ് ബോംബ്. അതിഭീകരനായ ഒരു ബോംബാണ് ഈ പറഞ്ഞ ഫോബ് ബോംബ്. തെർമോബറിക് ബോംബ് എന്ന വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. അപ്പോൾ റഷ്യ ആണവ ശേഖരത്തിൽ ഒട്ടും പിന്നിലല്ല. ആണവായുധങ്ങൾക്ക് പിന്നിൽ കറുത്ത കൈകൾ, റഷ്യയുടെ കറുത്ത കൈകൾ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയണം. റഷ്യ ഈ രംഗത്ത് വലിയ മുന്നേറ്റം തന്നെയാണ് നേടിയിട്ടുള്ളത്. അതായത് ലോകം മുഴുവൻ ചാരമാക്കാൻ കെൽപ്പുള്ള അത്ര ഭീമാകാരന്മാരായ ആയുധങ്ങൾ റഷ്യയുടെ അണിയറയിൽ ഉണ്ട്. ആണവേതര ബോംബ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആണവ ബോംബ് വിസ്ഫോടനത്തിന്റെ അതേ വ്യാപ്തിയും ശേഷിയുമുള്ളതാണ് ഈ ഫോബ് ബോംബ്. ചുരുക്കി പറഞ്ഞാൽ വിജയം നേടിയെടുക്കുവാനായി പുടിൻ ഏതറ്റം വരെയും പോകും എന്ന കാര്യം ഉറപ്പാണ്. അത്തരത്തിൽ ഒരുപാട് തന്ത്രങ്ങൾ ഇപ്പോൾ പുടിൻ പുറത്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയോട് പുടിന് തീർത്താൽ തീരാത്ത പകയുണ്ട്. നാറ്റോ രാജ്യങ്ങളുടെ പിൻബലത്തോടെ റഷ്യയെ താറടിക്കാം, അതിർത്തിയിൽ ആധിപത്യം പുലർത്താമെന്ന ചിന്ത പുടിനിൽ ശക്തമായിട്ടുണ്ട്. റഷ്യയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ നാറ്റോയിൽ അണിനിരക്കുന്നതും പുടിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലൂടെ അമേരിക്ക റഷ്യയെ തളർത്താൻ അല്ലെങ്കിൽ തകർക്കാൻ നോക്കുകയാണ് എന്നുള്ളതാണ് പുടിൻ പറഞ്ഞു വെക്കുന്നത്. ഉക്രൈനിൽ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് അമേരിക്കയാണ്, ഉക്രൈന്റെ മറവിൽ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയാണ്, ഇതൊക്കെ പുടിൻ വാതോരാതെ പറയുന്ന കാര്യങ്ങളാണ്. എന്തായാലും പുടിൻ വീണ്ടും കളി തുടങ്ങിയിരിക്കുകയാണ്. ഉക്രൈനോട് പ്രതികാരം ചെയ്യാൻ പല ഗൂഢനീക്കങ്ങളിലേക്കുമാണ് പുടിൻ കടക്കുന്നത്. പല സങ്കീർണമായ സംഭവങ്ങൾക്കും ലോകം ഇനി സാക്ഷ്യം വഹിക്കും. ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആയുധ മുരകളും യുദ്ധ കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഒരു വിഭാഗം പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.